ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന സംഭവം നമ്മുടെ തൃശ്ശൂരിൻ്റെ തന്നെ അഭിമാനമായിട്ടുള്ള ആകാശ നടപ്പാതയാണ്. ഓഗസ്റ്റ് 15-നായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇതിന് മുകളിൽ കൂടെ ഒരു തവണയെങ്കിലും നടക്കണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി തൃശ്ശൂരുണ്ടാവില്ല. ഞാനും ഇതിന് മുന്നിൽ കൂടെ പോകുമ്പോൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു ഒരു തവണയെങ്കിലും ഇതിൻ്റെ മുകളിൽ കയറണമെന്ന്. അപ്പോൾ ഇന്നാണ് എനിക്കതിന് അവസരം ലഭിച്ചത്. ഞങ്ങൾ പച്ചക്കറി മാർക്കറ്റിൻ്റെ സൈഡിലുള്ള കവാടത്തിൽ കൂടെയാണ് ആദ്യം കയറിയത്. സ്റ്റെപ്പ് കയറി പോകാൻ ബുദ്ധിമുട്ടുള്ളവർ ഒട്ടും വിഷമിക്കേണ്ട, നമുക്ക് രണ്ട് സൈഡിൽ ലിഫ്റ്റ് വരുന്നുണ്ട്. ടോട്ടൽ 4 വശത്താണ് നമുക്കിതിൻ്റെ കവാടങ്ങളുള്ളത്. ഒരെണ്ണം ശക്തൻ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ, പിന്നെ മത്സ്യ മാർക്കറ്റ്, പച്ചക്കറി മാർക്കറ്റ്, ശക്തൻ ഗ്രൗണ്ട്. അതിൽ മത്സ്യ മാർക്കറ്റിൻ്റെ അവിടെയും ശക്തൻ ഗ്രൗണ്ടിൻ്റെ അവിടെയും നമുക്ക് ലിഫ്റ്റ് വരുന്നുണ്ട്. ലിഫ്റ്റിൽ കയറി പോകുന്ന വീഡിയോസൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ കാണാൻ പറ്റും. ഇത് ഉദ്ഘാടനം ചെയ്ത സമയത്ത് വന്ന വലിയൊരു കംപ്ലൈൻ്റ് ആയിരുന്നു ഇതിൻ്റെ സൈഡുകളിൽ ഗ്യാപ്പുകളുണ്ട്, അപ്പോൾ നമ്മൾ ആ ഗ്യാപ്പിനുള്ളിൽ കൂടെ വീഴാൻ ചാൻസ് ഉണ്ട്, കൊച്ചു കുട്ടികളൊന്നും കൊണ്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ. ആ ഒരു പ്രശ്നം അവർ പരിഹരിച്ചിട്ടുണ്ട്. കമ്പികളെ കൊണ്ട് അവിടെ വെൽഡൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തായാലും പുറത്തേക്ക് വീഴുമെന്നുള്ള പേടി ആർക്കും വേണ്ട. അത് നല്ല സെക്യൂർ ആയിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മുടെ ആ ഒരു തൃശ്ശൂർ സായാഹ്ന കാഴ്ചകളും വണ്ടികൾ അങ്ങോട്ട് ഇങ്ങോട്ടും പോകുന്നതും, ഏതായാലും മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ അത്ര കാഴ്ചകളുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടമായി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നടന്ന കാഴ്ചകൾ കാണാമെന്നുള്ളത്. നമ്മൾ കുട്ടികളെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അവർക്കൊരു പുത്തൻ എക്സ്പീരിയൻസ് ആയി. ഈ കാണുന്നത് നമ്മുടെ പച്ചക്കറി മാർക്കറ്റാണ്. പച്ചക്കറി മാർക്കറ്റിൻ്റെ സൈഡിലുള്ള റോഡാണിത്. ഇനി കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലുള്ള റോഡ് കാണാം. പിന്നെ നമുക്ക് തൃശ്ശൂർ ശക്തൻ ഗ്രൗണ്ടിൻ്റെ സൈഡിലുള്ള റോഡ്. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിൻ്റെ മുകളിലെ കൂടെ നടക്കുമ്പോൾ എനിക്ക് കിട്ടിയത്. മഴ വരുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്നറിയില്ല. ചിലപ്പോൾ ഉള്ളിലേക്ക് നന്നായി മഴ അടിക്കും തോന്നുന്നുണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല. സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, വയസ്സായ ആൾക്കാരൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ലിഫ്റ്റുണ്ട്, നല്ല അടിപൊളി ലിഫ്റ്റാണ്. നമുക്ക് ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ പുറത്ത് നടക്കുന്ന എന്താണെന്ന് നല്ല വ്യക്തമായിട്ട് കാണാൻ, നല്ല ചില്ലിട്ടിട്ടുള്ള ലിഫ്റ്റാണ്. പാപ്പിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പാപ്പി ഓടി കയറി എൻ്റെ ഉള്ളിലേക്ക്. ഹവിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് കുട്ടികൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ ഇനിയും അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് വാശി പിടിക്കണ്ടായിരുന്നു, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു.
അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് താഴോട്ട് ഇറങ്ങി. കുറേ പേര് മുകളിലേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു, കാരണം എല്ലാവർക്കും ഇതിന് മുകളിൽ നിന്നിട്ട് ജസ്റ്റ് വ്യൂ കാണാനായിട്ട് വേണ്ടി മാത്രം കുറേ പേര് മുകളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ആകാശ നടപ്പാതയിലെ കാഴ്ചകൾ. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.